ഹായ്, നമ്മൾ ബാണാസുര സാഗർ ഡാമിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് നമ്മുടെ കൽപ്പറ്റയിൽ നിന്ന് ഒരു 10-18 കിലോമീറ്റർ ഡിസ്റ്റൻസ് മാത്രമേ ഉള്ളൂ. കൽപ്പറ്റയിൽ നിന്ന് പടിഞ്ഞാറത്തറ മാനന്തവാടി ബസ്സിൽ കയറണം, എന്നിട്ട് പടിഞ്ഞാറത്തറ ഇറങ്ങണം. ഒരു 28 രൂപയാണ് ടിക്കറ്റ് ചാർജ് ആയത്. അത് കഴിഞ്ഞാൽ പടിഞ്ഞാറത്തറ ഇറങ്ങി കഴിഞ്ഞാൽ അവിടെ നിന്നൊരു 3 കിലോമീറ്റർ അടുപ്പിച്ചുണ്ട്. അപ്പോൾ ഓട്ടോയിൽ പോകേണ്ടി വരും. അപ്പോൾ ഓട്ടോ ചാർജ് ഏകദേശം 70 രൂപ വാങ്ങിച്ചത് കൂടുതലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ എർത്ത് ഡാം അങ്ങനെയാണ് പറയുന്നത്. ഇവിടെ കുട്ടികൾക്കായിട്ടുള്ള ഒരു ഗെയിം സോണൊക്കെ ഉണ്ട്, പക്ഷേ ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടാണ് തോന്നിയത്. നമുക്കിതോ ആ കാണുന്ന അവിടം വരെ നടക്കാനുണ്ട്, പക്ഷേ ഇവിടെ കൂടുതലൊരു വാൻ എടുത്തിട്ടാണ് പോകുന്നത്. അതായത് ഇവിടെ ക്യൂവില് കണ്ടായിരുന്നു, ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് വാൻ വന്നിട്ട് വേണം ഇത്രയും ദൂരം നടക്കാനായിട്ട് പോവാൻ. അതിന് 20 രൂപ ചാർജ് ഉണ്ട്. ഞാൻ നടക്കാന്ന് വിചാരിച്ചു, നമുക്ക് വെയിലും പ്രശ്നമൊന്നും ഇല്ല, കുറച്ച് ദൂരം ഉള്ളു. പക്ഷേ വെറുതെ വാനിൽ കയറേണ്ട ആവശ്യമില്ല. ബസ്സിൽ വന്നാൽ നമ്മളെ എവിടെ കൊണ്ടാക്കും, തിരിച്ചും നമുക്ക് വരാൻ പറ്റും. 20 രൂപയും കണ്ടാണ് ചാർജ്. പക്ഷേ ബസ്സിൽ വരേണ്ട ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. നല്ല വെയിലോ പിള്ളേരോ നടക്കാൻ പറ്റാത്ത ആൾക്കാരോ ഒക്കെ ഉണ്ടെങ്കിൽ മാത്രം ബസ് വരിക. നല്ല വെയിലാണ്. നിങ്ങൾ വരികയാണെങ്കിൽ ഒന്നുകിൽ രാവിലെ വരിക, അല്ലെങ്കിൽ വൈകിട്ട് വരിക. ഉച്ചയ്ക്ക് വന്നു കഴിഞ്ഞാൽ ചുട്ട് പൊള്ളുന്ന വെയിലാണ്. നമ്മൾ നടന്ന് നടന്ന് ഡാമിൻ്റെ ഒരറ്റത്തെത്തി. ഇവിടെ വേറെ പരിപാടികളൊന്നുമില്ല, ജസ്റ്റ് കുറച്ച് നേരം റിലാക്സ് ചെയ്യാം. ഇത് കഴിഞ്ഞ് അപ്പറ സൈഡിലാണ് മൊത്തം ആക്ടിവിറ്റീസും ഉള്ളത്. അപ്പോൾ നമ്മൾ നേരെ തിരിച്ച് അപ്പറ സൈഡിലോട്ട് വീണ്ടും പോവുകയാണ്. ഇവിടെ സിപ്പ് ലൈനും ബോട്ടിങ്ങും കയാക്കിങ്ങും ഒക്കെ അവൈലബിൾ ആണ്.
സ്പീഡ് ബോട്ട് ആണ് അടിപൊളി എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ പോകുന്നതുണ്ടോ ഒരുപാട് ഡിസ്റ്റൻസ് മൊത്തം ഇങ്ങനെ കവർ ചെയ്ത് പോകും. നമ്മൾ ഡാമിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ബോട്ടിംഗ് ഒക്കെ ഉള്ള സൈഡിലെത്തി. ഇവിടെ സൈഡിൽ ചെറിയൊരു കുളമൊക്കെ ഉണ്ട്, വെറുതെ ഒരു കാര്യമില്ല, മീനൊക്കെ ഉണ്ട് കുറച്ച്. ഇവിടെ കുറച്ച് തണലുള്ളൊരു സ്ഥലം കണ്ടു. കുറേ ഊഞ്ഞാലിട്ടിട്ടുണ്ട്, കുറേ പിള്ളേരും ഉണ്ട്. അത്യാവശ്യം ഈ വെയിലത്ത് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്പേസ് ഇതാണെന്ന് തോന്നുന്നു. പ്ലെയിനുണ്ട്, 350 രൂപ ഒരാൾക്ക്. പക്ഷേ ഇതിൻ്റെ ലൊക്കേഷൻ ശരിയായില്ല. ഡാം ഇപ്പുറ സൈഡാണ്, സിപ്പ് ലൈൻ ഇപ്പുറ സൈഡാണ്, അതുകൊണ്ട് തന്നെ ഒരു വ്യൂ തോന്നുന്നില്ല. ഇനി നമ്മൾ നേരെ സ്പീഡ് ബോട്ടിൽ കയറാൻ പോവുകയാണ്. ഇവിടെ സ്പീഡ് ബോട്ടുണ്ട്, പെഡൽ ബോട്ടുണ്ട്, കുട്ടവഞ്ചിയുണ്ട്, അല്ലാതെ നോർമൽ ആൾക്കാർ ഒരുപാട് പേരെ കൊണ്ടുപോകാൻ പറ്റുന്ന ബോട്ട്സൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് നമ്മുടെ സ്പീഡ് ബോട്ട് തന്നെയാണ്. And there is another option, that is the Korapi boat, third one, driver with you and 4 people, 6 guys ready now. And pedal boat also, that's also 4 people capacity boat, that's also ready now. And 4 people, 600, it's a self pedaling, Korapi boat, driver with you and he will operate. Okay. കുറച്ചധികം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഒറ്റയ്ക്കായതുകൊണ്ട് തന്നെ ഒരു ബോട്ട് കിട്ടാനായിട്ട്. അയ്യോ
ബോട്ട് റൈഡ് അടിപൊളിയായിരുന്നു കേട്ടോ, മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. സിപ്പ് ലൈൻ ട്രൈ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ സ്പീഡ് ബോട്ട് തന്നെ ട്രൈ ചെയ്യണം. ഒരാൾ ഒരാൾക്ക് 200 രൂപയാണ്, പക്ഷേ 5 പേരുണ്ടെങ്കിലേ പോകാൻ പറ്റും. അപ്പോൾ ആരുടെങ്കിലും കൂടെ ജോയിൻ ചെയ്തിട്ട് അവരുടെ കൂടെ പോകാം. എനിക്ക് തണ്ട ഇവരാണ് കിട്ടിയത്, തമിഴ്നാട് ചെന്നൈ. പിന്നെ എക്സ്ട്രാ എന്തെങ്കിലും പൈസ കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഡിസ്റ്റൻസ് നമ്മളെ കൊണ്ടുപോകും. അടിപൊളി കേട്ടോ. ഹായ്. അപ്പോൾ നമ്മൾ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. 200 രൂപ ബോട്ടിങ്, 40 രൂപ എൻട്രി, 240. പിന്നെ നിങ്ങൾ വരുന്ന ട്രാൻസ്പോർട്ട് ട്രാൻസ്പോർട്ടേഷൻ അനുസരിച്ചിരിക്കും. കൽപ്പറ്റയിൽ നിന്ന് ഒരു 18 കിലോമീറ്റർ പടിഞ്ഞാറത്തറ ബസ്സുണ്ട്. ബസ്സിലാണ് ബസ്, അല്ലാത്തവർക്ക് ഡയറക്റ്റ് വരാൻ പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഓക്കെ.